ഈ ചൂടും പൊടിയും ഒക്കെ ഒന്ന് കെടുമല്ലോ എന്നാകും നമ്മുടെ മനസ്സിൽ. എന്നാൽ കാസർഗോട്ട് ഇന്ന് പെയ്ത മഴ എരിതീയിൽ എണ്ണ ഒഴിച്ചതുപോലെ ദുരിതത്തിന് മേൽ ദുരിതമാണ് സമ്മാനിച്ചത്. 3 മണിക്കൂറോളം പെയ്ത മഴയിൽ ചെർക്കള ടൗൺ ഉൾപ്പെടെ പലയിടങ്ങളും വെള്ളത്തിനടിയിലായി. പലയിടത്തും ചെളിക്കെട്ടും അതിരൂക്ഷമാണ്. ദേശീയപാതാ നവീകരണത്തിനായി കൂട്ടിയ മണ്ണിടിഞ്ഞ് ചെർക്കള കുണ്ടടുക്കം മേഖലയിലെ ജനങ്ങൾ കുടിയിറക്ക് ഭീഷണിയും നേരിടുകയാണ്. ഇപ്പോൾ ഇന്ന് പുലർച്ചെ മുതൽ പെയ്ത കനത്ത മഴയാണ് ചെർക്കള നഗരത്തെ ഒറ്റപ്പെട്ടതാക്കിയത്. ദേശീയപാതാ നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ മൂലം ഈ പ്രദേശത്തെ ഒരു തോട് തന്നെ ഗതിമാറി ഒഴുകാൻ തുടങ്ങി. ജില്ലയിൽ ദേശീയപാതാ നവീകരണത്തിനായി മണ്ണ് വ്യാപകമായി കൂട്ടിയിട്ടതാണ് പ്രതിസന്ധി. റോഡിലൂടെയുള്ള ഓവുചാലുകൾ മൂടപ്പെട്ടതും വെള്ളക്കെട്ടിന് കാരണമായി. മേഘ കമ്പനിക്കാർ ഇവിടെ മണ്ണൊക്കെ ഇട്ടിട്ട് ഒരുപാട് പ്രാവശ്യം 1000 കണക്കിന് ലോഡ് മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ വെള്ളം മൊത്തം വരുന്ന ഈ തോടാണ്. ഈ തോട് എന്ന് വെച്ചാൽ പോയിട്ട് തെക്കിൽ പുഴയിൽ പോയിട്ടാണ് ചേരുന്നത്. അപ്പോൾ ഇന്നലത്തെ മഴക്ക് ഈ ചെറുക്കളയിലെ വെള്ളം, അതായത് 4 മൈൽ മുതൽ 4-5 കിലോമീറ്റർ ദൂരത്തിന് വരുന്ന വെള്ളം ഫുള്ള് ഈ തോട്ടിലെ കൂടി വന്നു. ഒപ്പം തന്നെ മണ്ണ് ഫുള്ള് വന്നു. ഈ തോട് ഫുള്ള് കവിഞ്ഞ് മറിഞ്ഞിട്ട് തോട്ടത്തിനകത്തെ കൂടിയാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ചെർക്കള ടൗണിൽ 3 കടകളിൽ വെള്ളം കയറി. വാഹനങ്ങൾ ഉൾപ്പെടെ ഭാഗികമായി മുങ്ങി. ഈ ഭാഗത്ത് ദേശീയപാതാ നവീകരണത്തിനായി കരാറെടുത്ത മേഘ കൺസ്ട്രക്ഷന്റെ നിർമ്മാണ രീതികളും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. ദേശീയപാതയിലൂടെ വെള്ളം പോയിരുന്ന ഡ്രെയിനേജ് കമ്പനി മൂടിയിരുന്നു. ചെറിയൊരു മല പോലെ മണ്ണ് പ്രദേശത്ത് കൂട്ടിയിട്ടത് പ്രദേശവാസികൾ ആദ്യമേ എതിർത്തതാണ്. കുണ്ടടുക്കം ഗ്രാമത്തെ സംരക്ഷിക്കാൻ ജനകീയ കമ്മിറ്റി തന്നെ രൂപീകരിച്ചു. ജനങ്ങളുടെ എതിർപ്പ് കമ്പനി കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷേ ഇന്നത്തെ മഴയിൽ മണ്ണൊലിച്ചതോടെ പ്രദേശത്തെ ജലസ്രോതസ്സുകളെല്ലാം മണ്ണിനടിയിലായി. ഈ മണ്ണ് മുഴുവനും വന്നിട്ട് ആ തോട് തോട്ടം മുഴുവൻ നശിച്ചു, കിണർ മുഴുവനും നശിച്ചു. അപ്പോൾ ഉള്ള വെള്ളം കുടി മുഴുവൻ ജനങ്ങളുടെ വെള്ളം കുടി നിർത്തി മുട്ടിച്ചു. അപ്പോൾ ഇതിനേക്കാൾ അപ്പുറം എന്ത് വരാനുള്ളത്? കുണ്ടടുക്കം ഭാഗത്തെ 50 വീട്ടുകാർക്ക് ഇപ്പോഴും ആധിയാണ്. ഇനി ഒരു മഴ കൂടി പെയ്താൽ മണ്ണൊലിച്ച് ഒരു നാട് തന്നെ ഇല്ലാതാകുമോ എന്ന് പേടി. പെരിയ, ഇരിയ എന്നിവിടങ്ങളിൽ ശക്തമായ ഇടിമിന്നലിൽ വീടുകൾ തകർന്നു. ഇരിയ ക്ലാരിയിലെ വിജയൻ, കമല എന്നിവരുടെ വീടുകളാണ് തകർന്നത്. ഞാനിരിക്കുന്ന ഈ പാലത്തിന് താഴെ വലിയൊരു തോടുണ്ടായിരുന്നത്രേ. കുണ്ടടുക്കം വലിയ തോട്. ഒറ്റ മഴയിൽ ആ തോട് മൂടി. മണ്ണ് നീക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ ഈ നാടിൻ്റെ പോക്ക് വലിയൊരു ദുരന്തത്തിലേക്കാണ്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ചൂടുകാലമായതുകൊണ്ട് തന്നെ മഴ പെയ്താൽ ആശ്വാസമാകുമെന്നാണ് കരുതിയത്. പക്ഷേ അവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്. പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. ഇതിപ്പോ ഇങ്ങനെ നീർന്നു. ഇപ്പോൾ ഈ വെള്ളം പോകുന്ന ഈ തോട്ടത്തിൻ്റെ കൂടിയിട്ട് കുടിവെള്ളം കുറേ കിണടുണ്ട്, അത് നീരും. കൃഷിയുണ്ട്, അത് നീരും. ഇന്ന് ഇതേപോലത്തെ മഴ വന്നാൽ നാളെ ഈ ഗ്രാമേ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയണം. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു പരിഹാരം മേഘ കമ്പനിക്കാർ നിർബന്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. 5 കിലോമീറ്റർ ചുറ്റളവിലെ വെള്ളം കംപ്ലീറ്റ് വരുന്ന തോടാണിത്. ഈ തോടിലേക്ക് പിന്നെ തോട് വരുന്ന സ്ഥലത്താണ് മണ്ണിട്ടത്. ആ മണ്ണെല്ലാം കുത്തിയൊലിച്ച് വന്നിട്ട് ഇപ്പോൾ തോട് നീർന്നിട്ട് തോട് ലെവലായി. ഇന്നലെ രാത്രി പെയ്ത മഴക്കാണ് ഇന്ന് ഈ മണ്ണ് ഒറ്റ പോയത്. ഇനി ഇന്ന് വീണ്ടും മഴ വന്നെങ്കിൽ ഇത് തോടാവും, ഇത് പറമ്പാവും. ഒരു നാട്ടിന് മണ്ണിൻ്റെ അടിയിലേക്ക് കുഴിച്ചു മൂടുന്ന രീതിയിലേക്കാണ് അവരുടെ പ്രവർത്തനം. കാരണം ഇന്ന് നിങ്ങളിത് കാണുന്നുണ്ടല്ലോ, മണ്ണെല്ലാം ഫുള്ള് നമ്മളെ ഇതിവിടെ ലെവലായിരിക്കുകയാണ്. കുടിവെള്ളം അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഉറപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മഴ പെയ്താൽ പിന്നെ അങ്ങനെയല്ലേ. ഉച്ചാറക്കടവിലും പരിസര പ്രദേശങ്ങളിലും ചെറിയ ചാറ്റൽ മഴ കിട്ടി. ഇന്ന കാലത്ത് ഞങ്ങൾ വെള്ളിയാർപ്പുഴയുടെ അടുത്താണ് എന്ന് ഷാനു പറയുന്നുണ്ട്. മറ്റൊരു അക്കൗണ്ടിൽ നിന്നൊരു പ്രതികരണം വരുന്നുണ്ട്. ഈ ചൂടത്തെ ക്ലാസുകൾ ഓൺലൈൻ ആക്കണം എന്നാണ് ആ അക്കൗണ്ടിലൂടെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.